വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഇതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, അതേപോലെ ബേക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓവൺ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള കേക്കാണ്. ഇതിനാവശ്യമായിട്ട് ഞാനെടുത്ത 10 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. 10 rupees വരുന്ന ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, വൈറ്റ് ക്രീം വരുന്ന, അത് 10 packs. അതേപോലെ ബിഗ് ബ്രെഡ്, നല്ല വലിയ ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക ബ്രെഡിൻ്റെതൊക്കെ. പിന്നെ ഒരു പാക്കറ്റ് പാൽ, ഇത് മാത്രമാണ് ഇതിനാവശ്യം വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുക, ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് തന്നെ ചെയ്തെടുക്കണം. ഞാനിത് രണ്ട് സെപ്പറേറ്റ് ക്രീമായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ പാൽ എടുത്തിട്ട് അതിനാവശ്യത്തിന് പഞ്ചസാര ഇടുക. നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ഇടുക. ഇതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലേവേഴ്സ് യൂസ് ചെയ്യാം, വനില ഫ്ലേവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പാലിലൊക്കെ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ചെയ്യാം. പിന്നെ ബ്രെഡ് എടുത്തിട്ട് 4 arrows ഇതേപോലെ കട്ട് ചെയ്ത് കളയണം, നിർബന്ധമായിട്ട് അത് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഇതേപോലെ ഗ്രൈൻഡർ എടുത്തിട്ട് അതിൽ ബിസ്ക്കറ്റ്, ഓറിയോൻ്റെ ബിസ്ക്കറ്റ് മാത്രം എടുത്തിട്ട് അടിച്ചെടുക്കണം. നല്ല പൊടി, നല്ല പൊടിച്ചെടുക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് ഇത് ക്രീമി ആക്കാൻ കഴിയുള്ളൂ. ഇതേപോലെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് പൊടിക്കാം, ഇതിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊടിക്കുന്ന സമയത്ത് കാഷ്യൂസോ പീനട്ട്സോ ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതേപോലെ പാലെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ക്രീം സെറ്റ് ചെയ്യണം. നല്ല സ്മൂത്ത് ആയിരിക്കണം, കാരണം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സംഭവമാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വൈറ്റ് ക്രീം ഇതേപോലെ ക്രീമാക്കുക. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ക്രീം, കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ് വൈറ്റ് ക്രീം ഉപയോഗിക്കുന്നത്. ഇതേപോലെ മിൽക്ക് ഒഴിച്ച്, ആവശ്യത്തിന് മിൽക്ക് ഒഴിക്കുക, കൂടുതലാവരുത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു ട്രയല് ഇതുപോലെ ക്രീം പുരട്ടുക, എന്നിട്ട് കേക്ക് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കാരണം ബ്രെഡ് പെട്ടെന്ന് നീങ്ങി പോകാനാണ് ക്രീം അടിയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ, ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ അടിഭാഗം നീങ്ങി പോകാൻ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതേപോലെ പാൽ ഉപയോഗിച്ച് ബ്രെഡ് സോക്ക് ചെയ്യണം, നല്ലോണം ആവശ്യത്തിന് ബ്രെഡ് സോഫ്റ്റ് ആക്കണം. ഓൾറെഡി നിങ്ങൾ വാങ്ങുന്ന ബ്രെഡും സോഫ്റ്റ് ആയിരിക്കണം, എന്നാലേ ഇതിൻ്റെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ ബ്രെഡ് സോഫ്റ്റ് ആക്കി അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കേക്കിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്കൊരു എത്ര ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്നു അത്ര ക്രീം കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ലെയേഴ്സ് കൂട്ടാം. ഞാൻ 4 layers സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാലും ബ്രെഡും ബിസ്ക്കറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്മോളായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കാം. വീട്ടിലൊക്കെ പെട്ടെന്നും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കേക്കാണ്. ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രീം തേച്ച് സ്പ്രെഡ് ചെയ്യുന്നില്ല, ഓൺലി ലെയേഴ്സ് ആയിട്ട് ഒരു 3 layers, 4 layers മാത്രം ഞാൻ സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക്. വളരെ ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം 4 layers. നെക്സ്റ്റ് ആയിട്ട് പൈപ്പിംഗ് ബാഗ് വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ഡിസൈനിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഡെക്കറേഷനും കാര്യങ്ങളൊന്നും. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഡെക്കറേറ്റ് ചെയ്തു. ഓറിയോൻ്റെ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 or 4 hours വരെ നിങ്ങൾക്ക് വെക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു 4 hours ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാനത് പീസായിട്ടെടുത്ത് കണ്ടു. നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.